السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين قبر قبر لا شكشيم എന്നതിനെ സംബന്ധിച്ച് അല്പം നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം ഉള്ളാഹുസുബഹാനുഭവത്താഴ നമ്മിൽ നിന്ന് എല്ലാം സ്വീകരിക്കുമാറാവട്ടെ എന്താണ് ഖബറ് ഖബറ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായും ഒരു മുസ്ലിം മരിച്ചു കഴിഞ്ഞാൽ അയാളെ ആ മയത്തിന് മറവ് ചെയ്യൽ നിർബന്ധമായ ഒരു കുഴി ആ കുഴിയാണ് കബറ് എന്ന് പറയുന്നത് ഇന്ന് ധാരാളം ആളുകൾ ആ കുഴിയിൽ കിടക്കുന്നു നാളെ അല്ലെങ്കിൽ അടുത്ത സമയം നാം ഓരോരുത്തരും ആ കുഴിയിൽ കിടക്കേണ്ടവരാ നിർബന്ധമായും നാം ഒരാൾക്ക് ഒരു മയത്തിന് കുഴിച്ചു നൽകേണ്ട ഖബറിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് ഖബറിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് അത് പുറത്തേക്ക് ദുർഗന്ധം വരുന്നതിന് തടയുന്ന വന്യജീവികൾ മാന്തി മയത്ത് തിന്നുന്നതിന് തടയുന്നതായ രീതിയിലുള്ള ഒരു കുഴിയാണ് കബറ് എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലുള്ള കബർ ഇങ്ങനെയുള്ള കബറെങ്കിലും കുഴിക്കൽ നിർബന്ധമാണ് എന്തിനാ മയ്യത്തിനെ മറവ് ചെയ്യുന്നത് മറവ് ചെയ്യൽ നിർബന്ധമായതിൻ്റെ യുക്തി തന്നെ മഹാനായ ഇബിൻ ഹജർ റലിയുഹൽ പറയുന്നതായി കാണാം അത് മനുഷ്യൻ്റെ പവിത്രത പിച്ചു ചീന്താതിരിക്കലാണ് എങ്ങനെയാ പവിത്രത പിച്ചു ചീന്തൽ ഉണ്ടാകുന്നത് പവിത്രത നശിപ്പിക്കൽ ബഹുമാനിച്ച മനുഷ്യൻ്റെ പവിത്രത നശിപ്പിക്കൽ എങ്ങനെയാ അത് ആ മനുഷ്യൻ്റെ മരിച്ചു കഴിഞ്ഞാലുള്ള ആ ജഡത്തിൽ നിന്നുണ്ടാകുന്ന ഗന്ധം ആ ഗന്ധം പുറത്തേക്ക് വമിച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ആളുകളെല്ലാം ജനങ്ങളെല്ലാം വളരെയധികം വിഷമത്തിലും പ്രയാസത്തിലുമാകും അങ്ങനെ ആ മയത്തിൻ്റെ പവിത്രത അത് മാനിക്കപ്പെടാതിരുന്നേക്കാം അതുപോലെ തന്നെയാണ് മയത്തിൻ്റെ ജഡം ആ മരിച്ചു കിടക്കുന്ന ജഡം മരിച്ചു കിടക്കുന്ന ആളുടെ ജഡം ആ ജഡം മലിനമായി പോകും വിളച്ചമായി പോകും അതുപോലെ വല്ല ജന്തുക്കളും വന്ന് മാന്തിയിട്ടോ മറ്റോ പുറത്ത് കഴിഞ്ഞാൽ അഥവാ കുഴിച്ചു മൂടാതെ മറവ് ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ ആ ജഡം തിന്നുകളയും ഇതുപോലുള്ള ഹിംസ്രജന്തുക്കൾ തിന്നുക തിന്നലോ അല്ലെങ്കിൽ ആ ജഡം മാലിന്യം വളച്ചമാകലോ അതുപോലെ തന്നെ അതിൻ്റെ ഗന്ധം പുറത്തേക്ക് വമിച്ച് ജനങ്ങളൊക്കെ ബുദ്ധിമുട്ടാകൽ കൊണ്ടൊക്കെ ഒരു മയത്തിൻ്റെ ജഡ് പവിത്രത നാം മാനിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മയത്തിൻ്റെ പവിത്രത മാനിക്കലാണ് മറവ് ചെയ്യൽ നിർബന്ധമാകുന്നതിൻ്റെ യുക്തി എന്ന് മഹാനായ ഇബ്രാഹിം റഹിമുള്ള മൂന്നാം ഭാഗം േഴാമത്തെ പേജിൽ പറഞ്ഞതായി നമുക്ക് കാണാം അപ്പോൾ ഖബർ ഇങ്ങനെയുള്ളൊരു ഖബറിൽ ശിക്ഷയുണ്ടോ ഉണ്ട് ഖബറിൽ ശിക്ഷയുണ്ട് പറയുന്നു പ്രഭാതത്തിലും പ്രദോഷത്തിലും ആ കബറാളികൾക്ക് നരകം വെളിപ്പെടുത്തപ്പെടും എന്ന് അപ്പോൾ ഖബറിൽ വെച്ച് നരകം എന്നല്ലേ അതിൻ്റെ ആശയം മാത്രമല്ല അഹുലുസുന്നവൽ ജമാത്തിൻ്റെ വലമാ ഇൻ്റെ അടുക്കൽ പരിശുദ്ധമായ കുർആാനുകൊണ്ടും തിരുഹദീസുകളെ കൊണ്ടും മുൻഗാമികളായ അമ്മത്തിൻ്റെ ഇമാമുമാരുടെ ഐക്യകണ്ഠേനയുള്ള തീരുമാനം കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ് ഖബറിൽ ചോദ്യമുണ്ട് എന്നും ഖബറിൽ ശിക്ഷയുണ്ട് എന്നും ഖബറിൽ അനുഗ്രഹങ്ങൾ ഉണ്ട് എന്നതും അപ്പോൾ ഖബറിൽ ചോദ്യം ചെയ്യലുണ്ട് ശിക്ഷയുണ്ട് അനുഗ്രഹങ്ങളുണ്ട് എന്ന വിഷയം പരിശുദ്ധ ഖുർആാനുകൊണ്ടും ഹരിയതുകൊണ്ടും പൂർവീകരായ ഇമ്മത്തിൻ്റെ ഇജുമാ കൊണ്ടും ഏകകണ്ഠകരമായ അഭിപ്രായം കൊണ്ടും തീരുമാനം കൊണ്ടും സ്ഥിരപ്പെട്ട വിഷയമാണ് അപ്പോൾ സത്യവിശ്വാസിയായ മനുഷ്യനും അവിശ്വാസിയായ മനുഷ്യനും കപട വിശ്വാസിയായ മനുഷ്യനുമെല്ലാം ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ മറവ് ചെയ്യാൻ വന്ന ആളുകളെല്ലാം അത് കൂട്ടുകാരാകാം സ്വന്തക്കാരാകാം നാട്ടുകാരാകാം അല്ലാത്തവരാകാം എല്ലാ ജനങ്ങളും പിരിഞ്ഞുപോയി പോയി മറവ് ചെയ്ത് പൂർണമായതിനു ശേഷം അവർ പിരിഞ്ഞു പോകും ആ പിരിഞ്ഞു പോകുന്ന സമയത്ത് ആ കബറാളിയായ മയ്യത്ത് ആ കബറിൽ കടക്കുന്ന മയ്യത്ത് ആ പിരിഞ്ഞു പോകുന്നവരുടെ ചെരുപ്പിന്റെ ശബ്ദം ചെരുപ്പടി ശബ്ദം വരെ കേൾക്കുമെന്ന് പരിശുദ്ധമായ ഹദീസിൽ ഇമാം ബുഖാരിയും മുസ്ലിമും നമുക്ക് കാണാം നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന തീർച്ചയായും ഒരു അടിയൻ ആ അടിമയെ മരിച്ചതിന് ശേഷം ഖബറിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ അവൻ്റെ ആളുകളെല്ലാം മറവു ചെയ്യാൻ വേണ്ടി വന്ന ആളുകളെല്ലാം അവനിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്താൽ ഇന്നഹുലയസ് മിഅലഹിം അവരുടെ ചെറുപ്പിൻ്റെ ചെറുപ്പടി ശബ്ദങ്ങൾ ആ ഖബറാളി കേൾക്കും തീർച്ചയായും ആ സമയത്ത് അതാഹു മലക്കാനി രണ്ട് മലക്കുകൾ അവൻ്റെ അടുക്കൽ വരും അങ്ങനെ അവർ ആ രണ്ട് മലക്കുകൾ ഈ മനുഷ്യനെ ഇരുത്തും ഇരുത്തിയിട്ട് ചോദിക്കും മാ മാക്കുന്തത്ത കോദർ റോജലി ഈ ആളെ സംബന്ധിച്ച് ഈ പുരുഷനെ സംബന്ധിച്ച് നീ എന്താണ് പറയുന്നത് നീ എന്താണ് പറഞ്ഞിരുന്നത് ആരെ സംബന്ധിച്ചാണ് നബി നബിഷല്ലാഹു അലൈ വസല്ലമയെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത് മുഹമ്മദ് നബി നബിഷല്ലാഹു അലൈ വസല്ലമയെ കാണിച്ചു കൊടുത്തുകൊണ്ട് ചോദിക്കുകയാണ് ഈ ബന്ധിച്ച് നീ എന്താണ് പറഞ്ഞിരുന്നത് അപ്പോൾ മനുഷ്യൻ അവൻ പറയും മനുഷ്യൻ പറയും അന്നഹു അബ്ദുല്ലാഹി വറസൂലുഹു തീർച്ചയായും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ആ കാണുന്ന വ്യക്തി ആ മഹൽ വ്യക്തി അള്ളാഹുവിൻ്റെ ദാസനും അടിമയും അള്ളാഹുവിൻ്റെ തിരുദൂതരുമാണ് എന്ന് അപ്പോൾ ആ മനുഷ്യനോട് മിനി മനുഷ്യനോട് മയത്തിനോട് കബറാളിയോട് പറയപ്പെടും നി നീ നിന്റെ നരകത്തിലുള്ള നിനക്ക് നരകത്തിൽ അള്ളാഹുത്തല്ല കണക്കാക്കിയിരുന്ന ആ സ്ഥാനം ഒന്ന് നീ ആ സ്ഥലം ഒന്ന് നീ കാണുക എന്ന് അപ്പോൾ ആ കബറാളിയായ മനുഷ്യൻ ആ നരകത്തിലെ തനിക്ക് കണക്കാക്കിയിരുന്ന സ്ഥലം നോക്കുമെന്നാണ് എന്നിട്ട് ആ മലക്കുകൾ പറയും അത് അബുദലുഹിറൽ നിനക്ക് അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഒരു പാർപ്പിടം നിനക്ക് തയ്യാറാക്കി പകരമാക്കിയിരിക്കുന്നു നരകത്തിലെ ആ പാർപ്പിടത്തിൻ്റെ പകരമായിട്ട് സ്വർഗത്തിൽ ഒരു പാർപ്പിടം നിനക്ക് തയ്യാറാക്കിയിരിക്കുന്നു പകരമാക്കിയിരിക്കുന്നു എന്ന് അങ്ങനെ ആ രണ്ട് പാർപ്പിടവും നരകത്തിൽ കണക്കാക്കിയ കണക്കാക്കിയിരുന്ന സ്ഥലവും സ്വർഗത്തിൽ നിന്ന് കണക്കാക്കിയിരുന്ന സ്ഥലവും ഖബറിൽ വെച്ച് തന്നെ ആ കബറാളിയായ മിനായ മനുഷ്യൻ കാണും അതേസമയം കപടവിശ്വാസിയും അവിശ്വാസിയുമായ ആളുകൾ അവരോട് ചോദിക്കും ഈ ആളെ സംബന്ധിച്ച് ഈ വ്യക്തിയെ സംബന്ധിച്ച് ഈ മഹാൽ വ്യക്തിയെ സംബന്ധിച്ച് നീ എന്താണ് പറഞ്ഞിരുന്നത് അപ്പോൾ ആ കപട വിശ്വാസിയായ മനുഷ്യനും അവിശ്വാസിയായ മനുഷ്യനുമൊക്കെ കബറിൽ വെച്ച് മലക്കുകളോട് പറയും ല അതിരി എനിക്ക് അറിയില്ല എന്നാലും ജനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഞാൻ പറയുമായിരുന്നു എന്ന് അപ്പോൾ ആ ഖബറാളിയോട് മുനാഫിക്കും കാഫിറുമായ മനുഷ്യനോട് പറയപ്പെടും ലാ ദറൈത വലാ തലൈത എന്ന് നീ ജനങ്ങളെ പിൻപറ്റി അവർ പറഞ്ഞതൊക്കെ നീ പറഞ്ഞു അല്ലേ എന്ന് പറയപ്പെടും അതിന് ശേഷം ആ ഇരുമ്പിൻ്റെ ദണ്ടുകളെ കൊണ്ട് ഒരു ഒരു അടിയടി കപ്പെടും എന്നാണ് അപ്പോൾ ആ കപറാളിയായ കപടവിശ്വാസിയായ മനുഷ്യനും അവിശ്വാസിയായ മനുഷ്യനും ആർത്തട്ടഹസിക്കും ആ അട്ടഹാസം മനുഷ്യനും ജിന്നുമല്ലാത്ത ലോകത്തുള്ള മഷരഖ മഹരിബിൻ്റെ ഇടയിലുള്ളവരെല്ലാം കേൾക്കുമെന്ന് ഒരു ഹദീസിൽ കാണാം അതേസമയം ഈ ഹദീസിൽ പറയുന്നത് ആ ഖബറിൻ്റെ ചാരത്തുള്ള മുഴുവൻ മനുഷ്യരും ജിന്നുമല്ലാത്ത മുഴുവൻ ജീവികളും അത് കേൾക്കുമെന്നാണ് ഇവന്റെ അട്ടഹാസം ഈ കപൂറാളിയുടെ അട്ടഹാസം ഇമാം ബുഹാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് നാം പറഞ്ഞ ഹദീസ് കാണുന്നത് എന്തായാലും ഖബറിൽ ചോദ്യമുണ്ട് ഖബറിൽ ശിക്ഷയുണ്ട് ഖബറിൽ അനുഗ്രഹങ്ങളും ഉണ്ട് അപ്പോൾ അള്ളാഹു സുബാനഹത്ത ആല ഈ മരിച്ചുപോയ മനുഷ്യൻ്റെ റൂഹാണല്ലോ പിടിച്ചു കളഞ്ഞത് അപ്പോൾ റൂഹ് ഇല്ലാതെ എങ്ങനെയാണ് ചോദ്യം ചെയ്യുക അവിടെ അള്ളാഹുത്ത ആല ആ ശരീരത്തിലേക്ക് റൂഹിനെ മടക്കി നൽകും എന്നാണ് അഹ്സുന്നവൽ ജമാത്തിൻ്റെ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് അവന്റെ മുഴുവൻ ശരീരത്തിലേക്കും ആത്മാവിനെ റോഹനെ മടക്കി നൽകും എന്നാണ് അങ്ങനെ ചോദ്യം ചെയ്യലുണ്ടാകും എത്ര തവണയാണ് ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യൽ ഒരു തവണയാണ് അല്ല ചില ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് മൂന്ന് തവണ ചോദ്യം ചെയ്യുമെന്നാണ് മറ്റു ചിലർ പറയുന്നത് സത്യവിശ്വാസിയായ മനുഷ്യനോട് ഏഴ് ദിവസം ചോദ്യം ചെയ്യും അവിശ്വാസിയായ മനുഷ്യനോട് നാൽപ്പത് ദിവസവും ചോദ്യം ചെയ്യും ആരാണ് ചോദ്യം ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന മലക്കുകളാണ് ചെറുപ്പം മുതലേ നാം കേൾക്കുന്നവരാണ് എന്നാൽ ഇമാം ഇമാം ഹാഫി റഹമിറമൊക്കെ പറയുന്നത് ഈ ചോദ്യം ചെയ്യാൻ ഏൽപ്പിക്കുന്ന മലക്കുകൾ രണ്ട് വ്യക്തികളല്ല രണ്ടാളുകളല്ല മറിച്ച് മുങ്കറ് എന്നും നെക്കീറ് എന്നും പറയപ്പെടുന്ന ധാരാളം മലക്കുകൾ ഉൾക്കൊള്ളുന്ന ഒരു വിങ്ങാണ് ഒരു സംഘമാണ് ഇവർ എന്നാണ് അവരിൽ ഒരു വിഭാഗത്തിൻ്റെ പേര് മുങ്കറ് എന്നും മറ്റൊരു വിഭാഗത്തിൻ്റെ പേര് നെക്കീറ് എന്നുമാണ് അങ്ങനെ ഓരോ മല ഓരോ മയത്തിലേക്കും രണ്ടാളുകൾ വീതം അള്ളാഹുത്തെ തആല ഏൽപ്പിച്ചു കൊടുക്കും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി അപ്പോൾ എന്താണ് ചോദ്യം ഉണ്ടാകുന്നത് ഖബറിൽ വെച്ച് ഈ മലക്കുകൾ എന്താണ് ചോദ്യം ചെയ്യുന്നത് മനുഷ്യ മയ്യത്തിനോട് ചോദ്യം ചെയ്യും ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യുന്നത് വിശ്വാസ കാര്യങ്ങളെ സംബന്ധിച്ചാണ് റബ്ബിനെ സംബന്ധിച്ച് നബിയെ സംബന്ധിച്ച് ഓരോരുത്തരോടും ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യുന്ന ഭാഷ ഏതാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഏറ്റവും പ്രബലമായ അഭിപ്രായം ഓരോരുത്തരുടെയും ഭാഷ കൊണ്ടാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുക എന്ന ഓരോരുത്തരുടെയും ഭാഷ കൊണ്ട് അവർ ചോദ്യം ചെയ്യും അപ്പോൾ എന്താണ് ചോദ്യം മൺ റബ്ബുക നിന്റെ റബ്ബാരാണ് എന്നവർ ചോദിക്കും അപ്പോൾ മിനായ മനുഷ്യൻ പറയും റബ്ബിയ എൻ്റെ റബ്ബ് അള്ളാഹുവാണ് അപ്പോൾ ആ രണ്ട് മലക്കുകൾ അവനോട് ചോദിക്കും മുക്മിനായ മനുഷ്യനോട് ചോദിക്കും നിന്റെ ദീൻ ഏതാണ് ആ ദീനുക്ക നിന്റെ ദീൻ ഏതാണ് അപ്പോൾ മനുഷ്യൻ പറയും ഇസ്ലാം എൻ്റെ ദീന് എൻ്റെ മതം ഇസ്ലാമാണ് അപ്പോൾ ആ രണ്ട് മലക്കുകൾ അവനോട് ചോദിക്കും ഈ ആൾ ആരാണ് നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഈ മനുഷ്യൻ ആരാണ് അപ്പോൾ ആ മുക്മിനായ മനുഷ്യൻ പറയും അലൈഹി തിരുദൂതരായ മുഹമ്മദ് ആണ് അപ്പോൾ അവർ ആ രണ്ട് മലക്കുകൾ അവനോട് ചോദിക്കും നിനക്ക് ഇത് അറിയിച്ചു തന്ന കാര്യമെന്ത് അപ്പോൾ ആ മക്്മിനായ മനുഷ്യൻ പറയും ഞാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഗ്രന്ഥം ഊതുന്നവരായിരുന്നു അങ്ങനെ ആ ഗ്രന്ഥം കൊണ്ട് ഞാൻ വിശ്വസിക്കുകയും അതിനെ ഞാൻ സത്യമാക്കുകയും അംഗീകരിക്കുകയും ചെയ്തവനാണ് അപ്പോൾ അതാണ് അള്ളാഹു സുബുല പറഞ്ഞത് ഐഹിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും സത്യസന്ധമായ സത്യസന്ധമായ സ്ഥിരപ്പെട്ടതായ വാക്യം കൊണ്ട് സത്യവിശ്വാസികൾ അള്ളാഹു സ്ഥൈര്യം നൽകും സത്യവിശ്വാസികൾക്ക് അള്ളാഹുത്താല സത്യവാചകം കൊണ്ട് സത്യമായ വാക്യങ്ങളെ കൊണ്ട് സ്ഥിരപ്പെട്ട വിഷയം കൊണ്ട് സത്യവാക്കുകൊണ്ട് അവർക്ക് സ്ഥൈര്യം നൽകും എന്ന് അള്ളാഹുത്ത ആല പറഞ്ഞത് ഈ മമ്മിനായ മനുഷ്യൻ ഈ മലക്കുകളുടെ ചോദ്യത്തിന് മറുപടി നൽകുന്നതിനെ സംബന്ധിച്ചാണ് അവിടെ നിങ്ങൾ നോക്കൂ മറ്റൊരു ഹദീസിൽ കാണാം ഇങ്ങനെ അവരോട് ചോദ്യം ചെയ്യുകയും മൊഗ്മിനായ മനുഷ്യൻ എല്ലാ മറുപടിയും നൽകപ്പെടുന്ന സമയത്ത് ആ മൊഗ്മിനായ മനുഷ്യനോട് പറയും നം നൗമത്തൽ പുതുമണവാളൻ ഉറങ്ങുന്ന നീ ഉറങ്ങിക്കോ സുഖനിദ്രയിൽ നീ ഉറങ്ങിക്കോ നല്ല ഉറക്ക് ഊഷ്മളമായ വരവേൽപ്പ് അവനിക്ക് നൽകും അതേസമയം അവിശ്വാസിയായ മനുഷ്യനാണെങ്കിലോ വിശ്വാസിയായ മനുഷ്യനോട് ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്ന സമയത്ത് അവൻ ആ ആ എനിക്കറിയില്ല 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 എന്ന് ഓരോ ചോദ്യത്തിനും മറുപടി നൽകും ആ സമയത്താണ് കബറിൽ വെച്ച് നടക്കുന്ന ചോദ്യം ചെയ്യലിന്റെ രൂപമാണ് പരിശുദ്ധമായ ഹദീസിൽ നമ്മെ പഠിപ്പിക്കുന്നത് ആ സമയത്ത് അവന് ആകാശലോകത്ത് നിന്ന് ഒരു അശരീരി ഉണ്ടാകും അവൻ കള്ളനാണ് വ്യാജനാണ് അതുകൊണ്ട് നരകത്തിനുള്ള ഒരു വിരിപ്പ് അവനിക്ക് തയ്യാറാക്കി നൽകൂ നരകത്തിനാലുള്ള ഒരു വസ്ത്രം അവനിക്ക് അണിയിക്കൂ നരകത്തിന് നരകത്തിലേക്ക് അവൻ്റെ കബറിൽ